നൈസായിട്ട് പണിപാളി, നല്ല മഴ പെയ്ത്. പുതിയൊരു വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ കണ്ടന്റ് ഒന്നും ഇല്ലാത്തൊരു വീഡിയോ ആണ്. ഓക്കെ, രണ്ടു മൂന്ന് ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഒരു ഷോർട്ട് ഫിലിം എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ എന്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം നിങ്ങൾക്ക് കണ്ടവരുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പൊ ഇത് പിള്ളേരല്ല, കുറച്ച് വലിയവരായിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം ആണ്. അപ്പൊ ആ ഒരു ഷോർട്ട് ഫിലിമിന്റെ ബിഹൈൻഡ് ദ സീൻസ് ഒക്കെയാണ് നിങ്ങൾ ഇന്ന് കാണാൻ പോണത്. അപ്പൊ നമ്മൾ ഇന്ന് ലൊക്കേഷനിലേക്ക് പോവാണ്. ലൊക്കേഷൻ എന്ന് വെച്ചാൽ എന്റെ ഇടവകയിലെ തന്നെ ഒരു ലൊക്കേഷനാണ്. നമ്മളിന്ന് നമ്മുടെ ഏതൊക്കെ ക്യാമറ വെച്ചാണ് ഷൂട്ട് ചെയ്യാൻ പോണതെന്നും എങ്ങനെയാണ് ഷൂട്ട് ചെയ്യാൻ പോണതെന്നും അങ്ങനെ എല്ലാ സംഭവങ്ങളും ഞാൻ കാട്ടിത്തരുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ലൊക്കേഷനിലെത്തി. ലൊക്കേഷനിലെത്തി എത്തിയപ്പോഴേക്ക് തന്നെ അത്യാവശ്യം മഴ പെയ്തു. അപ്പോൾ നല്ല കണ്ടോ, വലിയ മഴയൊന്നും ഇല്ല, ചാറ്റൽ മഴയാണ്. പക്ഷെ എന്നാലും നമുക്ക് ക്യാമറയൊക്കെ മഴയത്ത് ചാറ്റൽ മഴയിലായാലും പുറത്തെടുക്കുന്നത് നല്ല റിസ്ക്കാണ്. അവിടെ ഞങ്ങൾ മഴയൊന്നും ഇറക്കി, മഴയായതുകൊണ്ട് ഞങ്ങൾ ഇറക്കിയില്ല. അപ്പോൾ ഇതേ ആകെ മൂടി കിട്ടിയ നിൽക്കണേ. മഴ പെയ്ത് കഴിഞ്ഞാൽ മൂഞ്ഞു, കാരണം നമ്മൾ ട്രൈപോഡൊക്കെ ഫുൾ വാടകയ്ക്ക് എടുത്തിട്ടാണ് സംഭവം ചെയ്യണേ. അപ്പോൾ മഴ പെയ്യില്ല എന്ന് ചോദിക്കണം. എന്തായാലും നമ്മൾ ഇങ്ങനെ മഴ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഷോട്ട് എടുക്കും, മഴ നിൽക്കുമ്പോൾ ഒരു ഷോട്ട് എടുക്കും, അങ്ങനെ എടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അപ്പോഴത്തേ നമ്മുടെ ഫസ്റ്റ് ഷോട്ട് ഇപ്പോൾ റെഡിയാവാൻ പോവാണ്. അപ്പോൾ ഞാൻ ക്യാമറയും നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ് സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്നിട്ടൊക്കെയാണ്. അപ്പോൾ അതായത് നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ പള്ളിയാണ് കേട്ടോ. ഫസ്റ്റ് ലൊക്കേഷൻ പള്ളിയുടെ ഈ ഗ്രോട്ടോയിലാണ് ഫസ്റ്റ് ഷൂട്ട് എടുക്കാൻ പോണത്. അതുപോലെ തന്നെ ഇവിടുന്ന് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതേ ഈ വഴിയൊക്കെ നമ്മുടെ ലൊക്കേഷൻ ഷൂട്ടിങ്ങിൽ പെടുന്നതാണ്. ഇതേ അവിടെ ഒരു കടയുണ്ട്, ആ കട ഒക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. ഇതേ ഞാനപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ്, ഓക്കെ, ഞങ്ങൾ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സും ക്യാമറ ഒക്കെ ഏതാന്ന് പറഞ്ഞുതരാം. നമ്മൾ ടോട്ടലായിട്ട് മൂന്ന് ക്യാമറ ഉപയോഗിക്കുന്നുണ്ട്. അതിനകത്ത് മൂന്ന് ക്യാമറ ഞങ്ങളുടെ തന്നെയാണ്, പക്ഷേ ട്രൈപോഡ് മാത്രം നമ്മൾ വാടകയ്ക്ക് എടുത്തേക്കാണ്. നമ്മൾ ഫസ്റ്റത്തെ ക്യാമറ എന്ന് വെച്ചാൽ ക്യാനൻ്റെ 1500D ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ക്യാനൻ 7D ഒരെണ്ണമുണ്ട്. അതുപോലെ തന്നെ നിക്കോണിൻ്റെ ഒരു ക്യാമറ ഉണ്ട്, ശരിക്കും പേരെനിക്ക് അറിയില്ല, എന്നാലും നിക്കോണിൻ്റെ. അപ്പോൾ ടോട്ടലായിട്ട് നമ്മൾ മൂന്ന് ക്യാമറയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് മൂന്ന് ആംഗിളിൽ നിന്നൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മൂന്ന് ക്യാമറ എടുത്ത് ഷൂട്ട് വീഡിയോ എടുക്കുന്നത്. അതുപോലെ തന്നെ ട്രൈപോഡ് മാത്രം നമ്മുടെ ഇല്ലാത്തുള്ളൂ, ട്രൈപോഡ് നമ്മൾ വാടകയ്ക്ക് എടുത്തേക്കുന്നതാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ചെറുതായിട്ടൊരു മൂടിപ്പൊക്കെ ആകാശത്ത് കാണുന്നുണ്ട്, അതാണ് ചെറിയൊരു ടെൻഷനായിട്ട് നിൽക്കണം. കാരണം ഇതേ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ ക്യാനൻ്റെ 7D ക്യാമറയാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഒരു ക്യാമറയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇതേ ട്രൈപോഡ്, ഈ ഒരു ട്രൈപോഡാണ് ഞാൻ പറഞ്ഞത് നമ്മൾ വാടകയ്ക്ക് എടുത്തേക്കുന്ന ട്രൈപോഡ്. പിന്നെ ക്യാമറ, അതുപോലെ തന്നെ നമ്മൾ 4-5 പേരുണ്ട്. ഓക്കെ, 4-5 പേരുള്ളതുകൊണ്ട് മൂന്ന് ക്യാമറ മൂന്ന് ആംഗിളിൽ വെച്ചാണ് എടുക്കുന്നത്. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ബാക്കിയല്ല. ഇത് 7D ആണ്. അപ്പോൾ ഇനി നിക്കോണിൻ്റെ ക്യാമറയും കൂടി ഞാൻ കാട്ടിത്തരാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ബിഹൈൻഡ് ദ സീൻസ് ആണ് കേട്ടോ. ഇവിടെ ഫുൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രാർത്ഥിക്കുന്ന ഒരു സീനാണ്, നമുക്ക് അതൊന്നും പറയുന്നില്ല, ഫുൾ ബിഹൈൻഡ് ദ സീൻസ് അല്ലേ. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൊത്തം ബിഹൈൻഡ് ദ സീൻസ് ആട്ടോ. അവിടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ബിഹൈൻഡ് ദ സീൻസ് ആണ്. ഇതേ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വണ്ടികളൊക്കെ നോർമലാട്ടോ, വണ്ടികളൊക്കെ ഇവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മുടെ ക്രൂ മെമ്പേഴ്സാണ്. നമ്മുടെ കടയിലത്തെ അല്ല, സോറി, നമ്മുടെ പള്ളിയിലത്തെ ഷോട്ട് ഇപ്പോൾ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത് നമ്മുടെ കടയിലേക്കാണ് പോകണത്. നേരത്തെ കാട്ടി തന്ന ഒരു ചെറിയ കടി ഉണ്ടല്ലോ, അപ്പം നെക്സ്റ്റ് നമ്മൾ നമ്മുടെ കടയിലേക്കാണ് പോകണത്. പള്ളിയിലത്തെ ഷോട്ട് ഫുള്ള് കഴിഞ്ഞു, ഇനി ഡയറക്റ്റ് കണ്ടോ. നമ്മൾ ഷോട്ടിൽ ഇപ്പോഴും അവിടെ ഷോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, വണ്ടി ഡയറക്റ്റ് നമ്മുടെ കടയുടെ ഫ്രണ്ടിലേക്ക് വരുന്നു. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് അതാണ്. കഥ എന്താണെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല. ഓക്കെ, പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇത് പോലും നിങ്ങൾ കാണുമ്പോൾ ആ ഒരു ഇത് പോകും. അപ്പം അതുകൊണ്ടാണ് പറയാത്തത്. ഓക്കെ, ആകെ നൈസായിട്ട് പണിപാളി, നല്ല മഴ പെയ്യേണ്ടത്. നല്ല മഴയൊന്നുമില്ല, നല്ല ചാറ്റൽ മഴയാണ്, പക്ഷെ നമുക്ക് ക്യാമറ പുറത്തേക്ക് ഇറക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. അപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് മഴ ഒന്ന് കുറയാനായിട്ട്. ആയി കൂടി രണ്ട് ഷോട്ട് എടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ, ഇനിയും കിടക്കാണ് കുറേ ഷോട്ട് ഉള്ളു. ആയിട്ട് രണ്ട് ഷോട്ട് എടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്ക് ഇതേ വീണ്ടും നല്ല മഴ. എന്തായാലും ഇപ്പൊ മഴയാണ്, നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അതുപോലെ നമ്മുടെ മെയിൻ ക്യാരക്ടറായിട്ട് ഇവിടെ നിൽക്കുന്നത്, മെയിൻ ക്യാരക്ടറാണ് ഇവിടുത്തെ നമ്മുടെ ഷോർട്ട് ഫിലിമിലെ മെയിൻ താരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നൈസായിട്ട് പണി പാളി, നല്ല മഴ പെയ്ത്. അതെ, ഫുൾ ഷൂട്ടിങ് ഫുള്ള് ക്യാൻസലായി, കാരണം നല്ല മഴ പെയ്തു കേട്ടോ. നല്ല മഴ പെയ്ത് പിന്നെ വേണ്ട, ക്ലൈമറ്റ് ആകെ അങ്ങോട്ട് ഫുള്ള് അങ്ങോട്ട് മങ്ങിപ്പോയി. അപ്പൊ നമുക്ക് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ഇനി നാളെ ഈ ഒരു വീഡിയോയുടെ പാർട്ട് 2 ഉണ്ടാവും. ഓക്കേ.